ചെറുകിട കരാറുകാർ സമരത്തിലേക്ക്. എസ്റ്റിമേറ്റ് നിരക്കിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും വരെ ടെൻഡർ നടപടികളിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതായി കേരള ഗവൺമെന്റ് കോൺട്രാക്ടർ ഫെഡറേഷൻ ചെറുവത്തൂർ മേഖലാ കമ്മിറ്റി അറിയിച്ചു. This news sponsored by Emmanuel Silks, Kanyangad, Kannur and Thrissur. നഷ്ടം സഹിച്ചും കരാർ പ്രവൃത്തികൾ പൂർത്തിയാക്കേണ്ട ഗതികേടിലാണ് ചെറുകിട സർക്കാർ കോൺട്രാക്ടർമാർ. റോഡ് പണിക്ക് ആവശ്യമായ ബിറ്റുമിൻ, എമൽഷൻ എന്നിവ എസ്റ്റിമേറ്റ് തുകയിൽ നിന്നും ഇരട്ടി വില നൽകിയാണ് അംഗീകൃത ഏജൻസികളിൽ നിന്നും വാങ്ങുന്നത്. മറ്റ് അസംസ്കൃത വസ്തുക്കളുടെയും തൊഴിലാളികളുടെയും ഉപകരണങ്ങളുടെയും നിരക്കിൽ വ്യത്യാസം വന്നിട്ടും 2018 DSR നിരക്കിലാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. ഇത് കനത്ത സാമ്പത്തിക ബാധ്യത ചെറുകിട കരാറുകാർക്ക് വരുത്തുന്നതായി കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ചെറുകിട കരാറുകാർക്ക് കുറ്റമറ്റ രീതിയിൽ പ്രവൃത്തി പൂർത്തീകരിക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടെൻഡർ നടപടി നിർത്തി നിലവിലെ ഷെഡ്യൂൾ പുതുക്കണമെന്നാണ് ചെറുകിട കരാറുകാർ ആവശ്യപ്പെടുന്നത്. 2020-21 വർഷം ടാർ ഉൽപ്പന്നങ്ങളുടെ വില വ്യതിയാനമനുസരിച്ച് ബിൽ തുക കരാറുകാർക്ക് നൽകാമെന്ന് വാക്കാൽ പറയുകയും പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. എസ്റ്റിമേറ്റ് നിരക്കിൽ 10% വർധന നൽകണമെന്ന സർക്കാർ ഉത്തരവുണ്ടായിട്ടും ടെൻഡർ ചെയ്ത കരാറുകാർക്ക് ലഭിച്ചിട്ടില്ല. പൂർത്തീകരിച്ച പ്രവൃത്തികൾക്ക് തന്നെ ബിൽ തുക ലഭിക്കാത്ത സ്ഥിതിയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് 2022 DSR നിരക്കിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ ടെൻഡർ നടപടികൾ സ്വീകരിക്കണമെന്ന് ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത്. ചെറുവത്തൂർ പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CK ചന്ദ്രൻ, JS ജഹാംഗീർ, P പ്രഭാകരൻ, NV പുരുഷോത്തമൻ, PV ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.